ഹായ് ഹലോ ഗൈസ് ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 ദിവസത്തോളമായി വീഡിയോ ഇടാൻ പറ്റാഞ്ഞായിട്ട്. കാരണം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാങ്കേതിക തകരാറ് മൂലമാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി വ്ളോഗ്സിലെ ഉണ്ണിച്ചേട്ടൻ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആ സിനിമയുടെ പേര് തിരികെ എന്നാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ജോർജ് കോര ആൻഡ് സാം സേവിയർ എന്ന് പറയുന്ന രണ്ട് പേരാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ തന്നെ ആ ട്രെയിലർ കണ്ടു. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്കും വല്ലാണ്ട് ഇഷ്ടമായി. അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. തന്നെ ആയാലും ഈ സിനിമ ഒ ടി ടി റിലീസാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒ ടി ടി റിലീസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. നല്ല നല്ല സിനിമകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കിയിട്ട് ബാക്കി സംഭവങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ പിടിച്ചത് അത് ആളിലിടാൻ വേണ്ടി നോക്കുക. അപ്പോ ഗൈസ് നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ടീന ഇസ്മായിൽ എന്തിയേ? അറിയില്ല. ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ? കൊച്ചി. അവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബേക്കറിക്ക് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടേ ലിറ്റർ കണക്കിന് പാലും മറ്റു പല സാധനങ്ങളും സ്റ്റോക്കിൽ നിന്ന് കാണാതായിക്കൊണ്ടിരിക്കുന്നു. എന്നും ഇങ്ങനെ അച്ഛൻ ഓരോന്ന് ഉണ്ടാക്കി തരണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ അച്ഛച്ചോ അച്ഛച്ചോ എന്നിങ്ങനെ എടുത്തു വിളിക്കുന്ന എന്തിനാ? നമുക്ക് മോനോടുള്ളതിനേക്കാളും സ്നേഹമുണ്ടെന്ന് അവനെ കാണിക്കാനാ. നാളെ വരുന്ന തോമയുടെ അച്ഛാച്ചൻ പുള്ളി ആളെങ്ങനെയാ? ആള് വളരെ സീരിയസ് ആണ്. ഈ ബർത്ത്ഡേയോട് അവന് 26 വയസ്സായി. അയ്യേ ഇത്രയും പ്രായമായിട്ട് ലൈസൻസ് അല്ല? നിങ്ങൾ ഇടക്കിടക്ക് സ്പെഷ്യൽ ചൈൽഡ് സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാരെയും പോലെ ഒരു സാധാരണ കൊച്ചു തന്നെയാണ് അച്ചാച്ചനും. നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഒരു ബോയ്സ് ട്രിപ്പ്. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള സ്ഥലം, അച്ചാച്ചൻ ഇഷ്ടമുള്ള എന്തും. ഇനി അവൻ ആവശ്യം കുറച്ചുകൂടി നല്ല ലൈഫും കുറച്ചുകൂടി നല്ല സ്കൂളുമാണ്. ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് ഒരാളെ വേണമെങ്കിൽ നിർത്താം, പക്ഷെ രണ്ടിനെയും പിരിക്കാൻ പറ്റണ്ടേ? ഞങ്ങൾക്ക് നോക്കാൻ ഞങ്ങളുണ്ട്. അല്ലെങ്കിലും ചേട്ടൻ നോക്കാൻ എന്ത് കഴിവാ നിനക്കുള്ള? നമ്മുടെ മുഖം പോലെയാ അതും അങ്ങനല്ലേ. ആരൊക്കെ എന്തൊക്കെ പറ്റില്ലാന്ന് പറഞ്ഞാലും അച്ഛൻ കേൾക്കരുത് കേട്ടോ. അവരെക്കാരും നന്നായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ് ഈ ട്രെയിലർ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഇസ്മയിലും തോമയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് ഈ ട്രെയിലർ നമ്മളോട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോദ്യം. ആങ്ങള ഒരു സഹോദര ബന്ധമാണോ എന്ത് ബന്ധമാണെന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നില്ല. ഒരു കീറിയ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചേട്ടനും അനിയനുമാണെന്നാണ് എൻ്റെ ഊഹം. അപ്പോൾ ഈ ഇസ്മയിലും തോമയും എന്നുള്ള രണ്ട് കഥാപാത്രത്തിനെ നിർത്തിയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അപ്പോൾ തോമയ്ക്ക് ഈ ഇസ്മയിൽ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവരെ പിരിക്കാൻ പറ്റാത്ത അത്ര അവർ ഭയങ്കര അടുത്ത ബന്ധമാണ്. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനാണ്. അവർ രണ്ടുപേരുടെയും കഥയാണ് ഇതിലൂടെ നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കത് തീർച്ചയായിട്ടും കാണണമെന്ന് മനസ്സിലൊരു തോന്നലുണ്ടാകും. അപ്പോൾ എനിക്കത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത് ഒ ടി ടി റീൽസാണ്, നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയും. നല്ല ചിത്രം തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിപ്പോൾ നല്ല നല്ല ക്രിയേറ്റേഴ്സിന് അവരുടെ നല്ല നല്ല സിനിമകൾ ഈ ഒ ടി ടിയുടെ റിലീസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല സിനിമകൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയും നല്ലൊരു സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയുമുള്ള എൻ്റെ ഈ ട്രെയിലർ റിയാക്ഷൻ. ഞാൻ റിയാക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഡീകോഡിങ്ങോ അല്ലാതെ ഇത് ഉച്ചകഞ്ഞ് ഇതിലെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കണ്ടതിലൂടെ തോന്നിയതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.